ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് നടക്കുന്നതിന് മുമ്പ് നിങ്ങളെ ചെറിയൊരു കാര്യം ഓർമ്മപ്പെടുത്തിക്കോട്ടെ. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണമെന്നും അതോടൊപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. ഹൈ ഹലോ, ശബരീസ് വിഷൻ്റെ മറ്റൊരു പുതുവത്തം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വളരെ 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 സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഞങ്ങൾ ഡിഗ്രി സ്റ്റുഡൻസ്, ഞാൻ ഇപ്പോൾ ശ്രീകൃഷ്ണ കോളേജിൽ ലാസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ 2 കൊല്ലം നഷ്ടപ്പെട്ടു, അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. പക്ഷേ ആ ഒരു വിഷമമെല്ലാം പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് ട്രിപ്പ് പോകാൻ പോവുകയാണ്. ഏകദേശം ഒരു വട്ടം നമ്മളത് പോസ്റ്റ്പോൺ ചെയ്തതാണ്. കോവിഡ് സാഹചര്യമെല്ലാം മൂലം നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത ഒരു ട്രിപ്പായിരുന്നു. പക്ഷേ അത് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് ഇന്ന് പോവുകയാണ്. ഞാനിപ്പോൾ എൻ്റെ കടയിലാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനിയിപ്പോൾ ശ്രീകൃഷ്ണ കോളേജിൽ പോകും, ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് ഇറങ്ങും. അങ്ങനെ 3 ദിവസത്തെ ട്രിപ്പാണ്. അതിൻ്റെ ആ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വേറെ വൈബ് വീഡിയോ ആണ്, എന്തായാലും ആവും, ഉറപ്പാണ്. കാരണം നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെയുള്ള കുറേ കൂട്ടുകാരന്മാരുണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്തിക്കുന്നത്. വല്ലാണ്ട് വലിച്ചു നീട്ടി പറയുന്നൊന്നുമില്ല, ബാക്കിയെല്ലാം നേരിട്ട് കാണാം. കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ 3 പേർക്ക് ഗിവ് അവേ നൽകുന്നുണ്ട്. 3 പേർക്ക് നമ്മൾ സമ്മാനമായിട്ട് നൽകാൻ പോകുന്നത് ഗോൾഡ് കോയിൻ ആണ്. നമ്മളിതിനു മുമ്പ് പാർന്നൂർ ചെറിയടെ ആ ഒരു വീഡിയോയിൽ ഗോൾഡ് കോയിൻ ഗിവ് ആയിട്ട് നൽകിയായിരുന്നു. അപ്പോൾ അത് കുറച്ച് പേർക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമം മാറ്റാനായിട്ട് പിന്നെ ഒരാൾക്ക് സമ്മാനം കൊടുക്കാൻ പറ്റുള്ളൂ. സോ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇന്ന് 3 പേർക്കാണ് നമ്മൾ സമ്മാനം നൽകാൻ പോകുന്നത്. ഈ 3 പേർക്ക് സമ്മാനം നൽകുന്ന രീതിയും വ്യത്യാസമുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ കമൻ്റ് അടിച്ചിട്ട് അതിന് ലൈക്ക് കൂടുന്ന ആ ഒരു ടാസ്ക്കായിരുന്നു എല്ലാവർക്കും തന്നത്. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സ്റ്റാറ്റസ് സ്റ്റോറി കോമ്പറ്റീഷനാണ് നമ്മൾ നൽകാൻ പോകുന്നത്. അതാകുമ്പോൾ കുറച്ച് പേർക്ക് അധികം പങ്കെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വാട്സപ്പും ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യാത്തവർ ഇന്ന് കുറവാണ്. എത്ര പ്രായമുള്ളവരായാലും അറ്റ്ലീസ്റ്റ് വാട്സപ്പ് എങ്കിലും യൂസ് ചെയ്യും. അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ സ്റ്റാറ്റസ് ഇടുക. ആ ഒരു സ്റ്റാറ്റസ് മിനിമം 50 പേര് കാണുന്ന സ്റ്റാറ്റസെങ്കിലും ആവണം. അതിൽ കുറവുള്ളവർക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. മാക്സിമം 50 പേരെയും കാണുന്ന സ്റ്റാറ്റസ് നിങ്ങൾ നിങ്ങളുടെ കോണ്ടാക്റ്റ് ഫുള്ള് കാണുന്ന രീതിയിൽ ഇടുക. ദെൻ 23 മണിക്കൂർ വരെ ആ ഒരു സ്റ്റാറ്റസ് നിങ്ങളതിൽ കീപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ആ ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം. ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങളത് ഷെയർ ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ പേരും നമ്പറും. നമ്പർ മസ്റ്റായിട്ടും വെക്കേണ്ടതാണ്. കാരണം നറുക്കെടുപ്പിലൂടെയാണ് ഈ ഒരു 3 ഗോൾഡ് കോയിൻ നമ്മൾ നൽകുന്നത്. അപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്പർ എന്തായാലും മസ്റ്റായിട്ടും വേണം. നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങളുടെ പേര്, നമ്പർ, സ്ഥലം പ്ലസ് സ്ക്രീൻഷോട്ട്, അതായത് 23 മണിക്കൂർ മാക്സിമം ആ ഒരു സ്റ്റാറ്റസോ അല്ലെങ്കിൽ സ്റ്റോറിയോ നിങ്ങൾ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. പ്ലസ് നമ്മുടെ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടാവണം. ഇങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു ഗിവേയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. 23 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ഓർ സ്റ്റോറി കീപ്പ് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും നമ്പറും സഹിതം നമ്മുടെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ 3 സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾക്കിത് ചെയ്യാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഈ ഒരു 3 പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾക്കിത് പങ്കെടുക്കാം. ഒരാൾക്ക് വേണമെങ്കിൽ 3 പ്ലാറ്റ്ഫോമിലും പങ്കെടുക്കാം. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സമ്മാനം കിട്ടാനുള്ള അവസരം കൂടുതലാണ്. ഈ ഒരു 3 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നവർക്ക് 3 എണ്ണത്തിലും പങ്കെടുക്കാം. അങ്ങനെയാണ് ഈ ഒരു ഗിവ് അവേ കോണ്ടസ്റ്റ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇതിലെല്ലാവരും പങ്കെടുക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഈ വീഡിയോയിൽ ഇപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇങ്കൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഞാൻ ഈ ഒരു ഗിവ് അവേയിൽ നിങ്ങൾക്ക് സമ്മാനം തരുന്നതെന്ന് കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. മറ്റൊന്നല്ല, നമ്മൾ സ്പോൺസർമാരെ പിടിക്കുകയാണ്. 2 പേര് നമുക്ക് സ്പോൺസേഴ്സായിട്ട് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ, അതായത് എൻ്റെ ഷോപ്പിൻ്റെ തന്നെ തൊട്ടായിട്ടുള്ള ഒരു ഗോൾഡ് ലോണാണ് സ്പോൺസർ ചെയ്യുന്നത്. മറ്റൊന്ന് ഇവിടെ തന്നെയുള്ള ഒരു ബാറ്ററി ഷോപ്പാണ്. അപ്പോൾ അവർ 2 പേരാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. അപ്പോൾ ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക. നേരെ പോവാം വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ബിൽഡിങ് ഒരു പക്ഷേ നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സായിട്ടുള്ള ആളുകൾക്കെല്ലാം കണ്ടുപരിചയമുണ്ടായിരിക്കും. കാരണം എൻ്റെ ഷോപ്പും സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഐഡിയൽ ആർക്കേഡ് എന്ന് പറയുന്ന ബിൽഡിങ്ങിലാണ്. ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് സ്പോൺസറായിട്ടുള്ള ട്രൂഫിൻ ഗോൾഡ് ലോൺ എന്ന സ്ഥാപനവും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമുക്ക് അത്രയും, അതായത് എന്നോട് അത്രയും അടുപ്പമുള്ള ഒരു ടീമാണ്. നമ്മുടെ രഞ്ജിത്തേട്ടനാണ് ഇതിൻ്റെ ഓണർ വരുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 3 വർഷം പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ട്രൂഫിൻ എന്ന് പറയുന്ന സ്ഥാപനം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും എല്ലാം ഓൾഡ് കസ്റ്റമേഴ്സിനും ന്യൂ കസ്റ്റമേഴ്സിനും എല്ലാം ഇവരും നൽകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വെച്ചിട്ടുള്ള ഒരു ന്യൂ ആഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബോർഡ്. മറ്റുള്ള സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, മാസം 100 രൂപയ്ക്ക് വെറും 1 രൂപ 50 പൈസ മാത്രമേ ഇവർ ഈടാക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം. പണയം വെക്കുന്ന സ്വർണത്തിന് മാക്സിമം എമൗണ്ട് നൽകുന്നു എന്നുള്ളതും ട്രൂഫിൻ ഗോൾഡ് ലോണിൻ്റെ മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. ഇടപാടുകൾ നടത്തുന്ന കസ്റ്റമേഴ്സിൽ നിന്നും മറ്റു ഹിഡൻ ചാർജസുകളൊന്നും ഈടാക്കുന്നില്ല എന്നുള്ളതും, എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫുകളെ മാത്രം അപ്പോയിൻ്റ് ചെയ്യുന്നത് വഴി മികച്ച സേവനം നൽകാൻ സാധിക്കുന്നതും മറ്റു ഗോൾഡ് ലോണുകളിൽ നിന്നും ട്രൂഫിനെ വ്യത്യസ്തമാക്കുന്നു. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 വർഷം പിന്നിട്ടിരിക്കുന്ന ട്രൂഫിൻ ഗോൾഡ് ലോൺ കസ്റ്റമേഴ്സിന് വേണ്ടി പുതുപുത്തൻ ഓഫറുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനാൽ തന്നെ ഈ അവസരം നഷ്ടപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് ട്രൂഫിൻ ഗോൾഡ് ലോണുമായി കോൺടാക്ട് ചെയ്യണമെന്നാണ് ഈ ഒരു വേളയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ മറക്കണ്ട, ട്രൂഫിൻ ഗോൾഡ് ലോൺ
ഐഡിയൽ ആർക്കേഡ് വടക്കാഞ്ചേരി റോഡ് കെച്ചേരി. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്പോൺസറെ പരിചയപ്പെട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് സ്പോൺസറെ പരിചയപ്പെടാം. ഫ്രണ്ട്സ്, നമ്മുടെ സെക്കൻഡ് സ്പോൺസറും വരുന്നത് കെച്ചേരി ടു വടക്കാഞ്ചേരി റൂട്ടിൽ തന്നെയാണ്. വൈഷം കോംപ്ലക്സ് എന്ന് പറയുന്ന കോംപ്ലക്സിലാണ് ഈ ഒരു സ്ഥാപനം ഓപ്പൺ ആയിട്ടുള്ളത്. കൃത്യമായി ലൊക്കേഷൻ പറഞ്ഞു തരാനാണെങ്കിൽ നമ്മുടെ അംബാനിയുടെ സ്വന്തം ജിയോ ഓഫീസിന്റെ തൊട്ടുപുറകിലായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ചാലിശ്ശേരി ബാറ്ററി ഹോംസ് എന്ന് പറയുന്ന സ്ഥാപനം ഓപ്പൺ ആയിട്ടുള്ളത്. കെച്ചേരി വടക്കാഞ്ചേരി റൂട്ടിൽ ഏകദേശം 150 മീറ്റർ മാത്രമാണ് വൈഷം കോംപ്ലക്സിലേക്ക് എത്തുവാനുള്ള ദൂരം എന്ന് പറയുന്നത്. SF എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബാറ്ററികളാണ് ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെ തന്നെ ഏറ്റവും ചെറിയ ബാറ്ററിയായ 2-വീലർ ബാറ്ററികൾ മുതൽ 3-വീലർ, 4-വീലർ, ഹെവി വണ്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ ബാറ്ററികളും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിനെല്ലാം പുറമെ വീട്ടിലേക്ക് ആവശ്യമായ ഇൻവെർട്ടറും ഇൻവെർട്ടർ ബാറ്ററികളും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ബാറ്ററി പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഇവർ തന്നെ ബാറ്ററി ഫിറ്റ് ചെയ്ത് നൽകുന്നു എന്നുള്ളത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ബാറ്ററികൾക്ക് മികച്ച രീതിയിലുള്ള ഗ്യാരണ്ടി വാറണ്ടി സൗകര്യവും ബാറ്ററി ചാർജിങ്ങും ഈ സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പം ഇനി ബാറ്ററി ആവശ്യങ്ങൾ വരുമ്പോൾ മറ്റെങ്ങും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കെച്ചേരിയിൽ വൈഷം കോംപ്ലക്സിൽ അംബാനിയുടെ ജിയോ ഓഫീസിന്റെ തൊട്ടുപിറകിലായി മികച്ച ഗുണമേന്മയും മികച്ച നിലവാരവുമുള്ള ബാറ്ററികൾക്കായി ചാലിശ്ശേരി ബാറ്ററി ഹോംസ്, മറക്കണ്ട. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ രണ്ട് സ്പോൺസേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഞാൻ അങ്ങനെ ശ്രീകൃഷ്ണ കോളേജിലെത്തി. സമയം ഏകദേശം 9 മണി കഴിഞ്ഞു. ഇനി നമ്മളെ വണ്ടി വരികയാണ്. വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ കെച്ചേരി സവിതാ തിയേറ്ററിൽ പോകും. ഹൃദയം സിനിമ, ഇപ്പോഴത്തെ വികാരമായിട്ടുള്ള ഹൃദയം സിനിമ കാണും. മച്ചന്മാരെ, അപ്പം നമ്മൾ കാണാൻ പോണത് നമ്മുടെ ജീസസ് ബസ്സിൻ്റെ നമ്മുടെ സാരഥികൾ, അതായത് 4 പേരുണ്ട്. ഒരാൾ നമ്മുടെ ഈ ഒരു ട്രിപ്പിൻ്റെ പാക്കേജ് കോർഡിനേറ്റർ, ബാക്കിയുള്ളത് നമ്മുടെ ഇവിടുത്തെ വണ്ടിയുടെ ഡ്രൈവർമാരും ഒക്കെ ആയിട്ടുള്ളവരാണ്. അപ്പോൾ അവരെയാണ് നമ്മൾ കാണാൻ പോണത്. നമുക്ക് ഇനി അകത്ത് കയറാം. അവർ ആ ക്യാബിനിൽ തന്നെ ഉണ്ട്. മച്ചാൻ്റെ ആ ലൈറ്റൊക്കെ ഒന്ന് ഇട്ടേ. ആ അല്ല അല്ലേ, ഇതോ ആദ്യത്തെ ഗടി. എന്താ പേര് അച്ഛനെ? ജിറ്റോ. ജിറ്റോ, ജിറ്റോ ബായ്. അഭിഷേക്. അഭിഷേക് ഏട്ടൻ. അഭിനന്ദ്. അഭിനന്ദേട്ടൻ. സബിൻ ചേട്ടൻ. സബിത്തേട്ടൻ. ഓക്കെ, അപ്പോൾ ഇവരൊക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഏട്ടന്മാരെ, അപ്പോൾ നമ്മുടെ വണ്ടി എവിടെയാണ് വരുന്നത്? സ്ഥലം തൃശ്ശൂര്. തൃശ്ശൂര്, പുഴക്കിൽ. ഓക്കെ, തൃശ്ശൂർ പുഴക്കിലുള്ള ജീസസ് ട്രാവൽസ് ആണ്. നമ്മുടെ ഈ പാക്കേജിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നമ്മുടെ പ്രഷർക്ക് വേണ്ടി. ഓക്കെ, ബോസാണ് അപ്പം ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ജിജി ചേട്ടാ, എങ്ങനെയാണ് നമ്മുടെ ട്രിപ്പിന്റെ പ്ലാനിങ്? നമുക്ക് ട്രിപ്പ് പോയത് 3:30 എക്കോ പോയിന്റ്, അത് നമ്മൾ തിരിച്ചു വന്നിട്ട് നമ്മള് 3:30 സ്റ്റേ വരുന്നത്. 3:30 തന്നെയാണ് സ്റ്റേ. ആ, തിരിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മള് നേരെ ഇങ്ങോട്ട് വരും. രാമക്കുമടി വരും. രാമക്കുമടി വന്ന് രാവിലെ ഒരു ഉച്ചയോടെ എത്തി. ഉച്ചയോടെ ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മള് ജീപ്പ് ട്രക്കിങ്ങും പോയി. ജീപ്പ് ട്രക്കിങ് ഉണ്ട്. ജീപ്പ് ട്രക്കിങ് വന്ന് നമ്മള് കുറുവനും കുറുത്തി മല കാണും. രാമക്കുമടി അത് കഴിഞ്ഞ് നമുക്ക് നിനക്ക് അല്ലക്കൊണ്ട് ക്യാമ്പ് ഫയറുണ്ട്, ഇനിയോണ്ട് മിക്സ് ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു 3 ദിവസത്തെ പാക്കേജ്. രണ്ട് ഡേയും 3 നൈറ്റും. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള്. എന്തായാലും ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മള് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ജീസസ് ട്രാവലേഴ്സ് ആണ് നമുക്കിത് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മച്ചന്മാരെ നമുക്ക് പൊളിക്കാം. ഓക്കെ, അപ്പൊ ട്രിപ്പ് തുടങ്ങാൻ വേണ്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ കോളേജിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ കെച്ചേരി സവിതാ തിയേറ്ററിൽ പോയി ഹൃദയം ഫിലിം കണ്ടു. ഉള്ളത് പറയാലോ, ഈ ഒരു ട്രിപ്പിൻ്റെ ആ ഒരു മൂഡിൽ കാണാൻ പറ്റിയ ബെസ്റ്റ് ഫിലിം സൂപ്പർ ഫിലിം. അങ്ങനെ ആ ഒരു ഫിലിമൊക്കെ കണ്ട് നമ്മൾ അടിച്ചു പൊളിച്ചത് ആ യാത്ര തുടരുകയാണ്. രാവിലെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കിനി കൂടുതൽ വിശേഷങ്ങളൊക്കെ നാളെ കാണാം. അതാ വരുന്ന നമ്മുടെ ഫസ്റ്റ് മുത്ത്. അക്ഷയ് അല്ലേ? മുണ്ട കഴിച്ചിട്ട് മോനെ പേപ്പർ അറിയിക്കോ. സെറ്റാണ് ഇവിടെ ഫുള്ള്. ആ അയ്യോ, കണ്ണടക്കി വേണ്ടി പോയതല്ലേ. അല്ലല്ലേ മെയിന്. ഹലോ.
അതിപ്പോ ചാടി മറിയും. ആ അഞ്ചാട് ചാട് ഒറ്റ ചാട്ടം. ആ അല്ലല്ലേ സെറ്റ് ജ്യോതിയ ആടി കഴിഞ്ഞ ഇനി അറിയലുണ്ടോ? അയ്യോ മെയിന് പ്രൊപ്പറേറ്റർ കം തങ്കം വരും തങ്കം തങ്കം അയ്യോ 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 ഓടിക്ക് ഏതാനോ അല്ലല്ലേ ഇതാ കൈ വേണ്ട ഏയ് ഫർഷത് ഓടിക്ക് ഫർഷത് അടി കഴിഞ്ഞ ഇനി അറിയലോ ഗൈസ്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ പിള്ളേരൊക്കെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങി. നല്ല രീതിയിൽ തന്നെ കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ ദിവസം ബ്രേക്ക് ആവണോ ഫസ്റ്റ് ആവണോ, യോ യോ ബ്രേക്ക് ആവണോ ഫസ്റ്റ് ആവണോ എന്ന് ഈ ഒരു ഫുഡാണ് തീരുമാനിക്കുക. ഞാനും എടുത്തു കുറച്ച് ഫുഡ്. എല്ലാവരും പറയും തടി കൂടുതലാണ്, അപ്പോൾ കുറച്ച് ഫുഡേ ഞാൻ എടുത്തുള്ളൂ. ഇവരൊക്കെ ഇതാ കുറേ ഫുഡ് അടിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഫുഡ് അടി വിശേഷങ്ങൾ കാണാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഒരുപാട് പോളിംഗ് ബൂത്തുകൾ ഇപ്പോൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുന്ന ബൂത്ത് ഏതാ നിങ്ങൾ കണ്ടെത്തി പറ. നിങ്ങളെ കഴിവ് വീഡിയോ കണ്ടാൽ കമൻറ്റ് ചെയ്യാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കട്ടെ. അടിമാലിയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് കൊറോണ ഒക്കെ ഒന്ന് സെറ്റായിട്ട് നമ്മൾ കോളേജിൽ നിന്ന് ട്രിപ്പ് പോവുകയാണ്. നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്, തങ്കന്മാരുണ്ട്, അതെ കുറേ തങ്കന്മാരുണ്ട്. അപ്പോൾ വേറെ വൈബ് വീഡിയോ ആണ്. എല്ലാവരും മിസ് ചെയ്യാതെ കാണണം. എന്തായാലും കൂടുതൽ വിശേഷങ്ങളോ കാണാം. ജീസസ് എന്ന് പറയുന്ന ടൂറിസ്റ്റിലാണ് ഈ ഒരു യാത്ര പോകുന്നത്. പിള്ളേരൊക്കെ വണ്ടിയിൽ കയറി തുടങ്ങി. അപ്പം എല്ലാവരും കയറി സെറ്റായിട്ടുണ്ട്. നമ്മൾ പോകാൻ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ഫോട്ടോ പോയിന്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മച്ചാൻ വേറെ ലെവൽ ഡ്രൈവിംഗ് ആണ്, ഉസാർ ഡ്രൈവിംഗ് ആണ്. ഉള്ളത് പറയാലോ, നമ്മുടെ കുതിരാട്ടം പപ്പു പറഞ്ഞ പോലെ അപ്പുറത്തിപ്പുറം ഭയങ്കരമായ കൊക്കയാണ്. പക്ഷേ ഒരു പൊടി അങ്ങോട്ടോ ഒരു പൊടി ഇങ്ങോട്ടോ തെറ്റാണ്ട് മച്ചാൻ വളച്ചൊടിച്ച് ഉഷാറാക്കി ഓടിച്ചു. വേറെ ലെവൽ ഡ്രൈവിംഗ് ആണ് ഇത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ കാപ്പിത്തോട്ടങ്ങളും അതിമനോഹരമായ പച്ചപ്പണിഞ്ഞ പുൽമൈതാനങ്ങളിലൂടെ എല്ലാം നമ്മളെ മച്ചാന്മാർ കൊണ്ടുപോയി. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ഫോട്ടോ പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമായിട്ടാണ് നമ്മുടെ വണ്ടി നിർത്തിയത്. അവിടുന്ന് നമ്മൾ ഇതാ അങ്ങനെ നടത്തി 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 നമ്മൾ ഫോട്ടോ പോയിന്റിലേക്ക് എത്തും. അപ്പോൾ അതാ അവിടെ പോണ വഴിക്ക് ഒരുപാട് പഴയ മഹീന്ദ്രയുടെ ജീപ്പുകളും കളിപ്പാട്ടങ്ങളും എല്ലാം നമുക്ക് കാണാനായി സാധിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ട്രിപ്പ്? ചെറിയ ചാനലാണ് ആസ്വദിക്കുന്നുണ്ട്. അല്ലല്ലേ ചെക്കാൻ വൈപ്പിംഗാരാണ്. വൈപ്പിൻ്റെ എന്നാ അവിടെ കടപ്പുറത്ത് വെറുതെ നേരാ പരാ അങ്ങോട്ടും ഇങ്ങോട്ടും നാല് റൗണ്ട് നടന്നാൽ മതി ഒരു വീഡിയോ എടുക്കാൻ പറ്റും എന്നൊക്കെയാണ് ചെക്കൻ പറഞ്ഞത്. സെറ്റല്ലേ എന്താണ് അതൊരു വികാരാണ്. കൊച്ചി പഴയ കൊച്ചിയല്ല മക്കളെന്നാണ് അല്ലേ. അപ്പൊ നമ്മള് എന്തായാലും അധികം വഴികണ്ട് പോർട്ട് കൊച്ചിയുടെ വീഡിയോ എടുക്കും. സെറ്റല്ലേ അതാണ് സെറ്റ്. ഫർഷാദാ ഇവിടെ കൂളായിട്ട് നിൽക്കാണ്. എന്താ ഫർഷാദ് ടൂർ എങ്ങനുണ്ട്? കാരില്ലേ എന്ത് വർത്താനാണ്ടോ? ഇവിടെ എല്ലാരും അടിച്ചു പൊളിച്ചിങ്ങനെ നിക്കുമ്പോ ഈ കാരില്ലാന്നാ പറയണ്. ഏഹ് കാരില്ലാന്നൊക്കെ പറയണ്.
ഫർഷാദിന് ഫർഷാദ് പറയണത് ടൂർ കാര്യമില്ല എന്നാണ്. ഫർഷാദ് മാത്രമാണ് പറയണുള്ളൂ. ലിസബിയ ഈ പറയ എങ്ങനെയുണ്ട് ടൂർ? എങ്ങനെയുണ്ട്? അല്ല വൈബ് നമ്മള് ഒളിക്കും. അല്ലേ ഏ കുമ്മനം പിന്നിലേ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായിട്ടുള്ള നമ്മുടെ മാട്ടുപ്പെട്ടി, മച്ചാൻ്റെ സ്വന്തം മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായ സ്ഥലം തന്നെയാണ് ഈ ഒരു ഡാം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ബോട്ടിങ്, അതുപോലെ ഷോപ്പിംഗ് ഏരിയ ഇതെല്ലാം അവൈലബിൾ ആണ്. ഈ ഒരു ഡാമിൻ്റെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ ബോട്ടിംഗ് തന്നെയാണ്. മെയിനായിട്ട് ഇവിടെ വരുന്നത് ബോട്ടിങ്ങും അതുപോലെ കുതിരസവാരിയും എല്ലാം ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ പിള്ളേർ ഇവിടെ ചോക്ലേറ്റ് ഒക്കെ മേടിക്കുന്നുണ്ട്. ഇത് ആർക്കടാ ചോക്ലേറ്റ്? സത്യം പറഞ്ഞു ആ വെരി ഗുഡ്. പക്ഷേ ഞാൻ കണ്ടെത്തണം. അതെ അല്ലേ പിള്ളേര്. ഫ്രണ്ട്സ് പറയൂ. രാഹുൽ ഇതാ ബലൂണ് പൊട്ടിക്കാൻ പോണ്ട്. ആ അതാ അടിപൊളി ബലൂണ് പൊട്ടിച്ചു. ഇനി എന്താ നമ്മുടെ ജയസൂര്യ? ജയസൂര്യ തുടങ്ങി. ആ ജയസൂര്യ പൊളിച്ചു. ആ ഭയങ്കര കോണല്ലോ. എക്കൊന്നുമില്ലടേ, വെറുതെ എക്കോ പോയിന്റ് എന്നുള്ള പേര്. മരങ്ങളൊക്കെ വെട്ടിയത് കൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. എക്കോ പോയിന്റിൽ ഇപ്പൊ എക്കോ ഒന്നുമില്ല. ഞാൻ പണ്ടൊരിക്കൽ വന്നപ്പോൾ ഇവിടെ എക്കോ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ അവിടെ എക്കോ ഒന്നുമില്ല. അതാ നമ്മൾ നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സബിത്തേട്ട അവിടെ നമ്മുടെ സാരഥിയായിട്ട് ഇതാ വണ്ടി നയിച്ചുകൊണ്ടിരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുന്ന ടൈമിൽ നിങ്ങൾ അയക്കേണ്ട സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്. തൊട്ടുമുകളിലായിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ട ആ ഒരു ടൈം കാണണം. അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ക്യാപ്ഷനും അതിന് താഴെ വീഡിയോയുടെ ലിങ്കും പ്ലസ് ഏറ്റവും അടിയിലായിട്ട് വീഡിയോ അതുവരെ എത്ര പേര് വാച്ച് ചെയ്തു എന്നുള്ളതും. ഈ ഇത്തരത്തിലുള്ളൊരു സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ നമുക്ക് അയച്ചു തരേണ്ടത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു എക്കോ പോയിൻറ്റിൻ്റെ അവിടുന്ന് ഉച്ചഭക്ഷണം എല്ലാം കഴിച്ച് നമ്മളങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജിറ്റോ ബോയ് നമ്മളോട് റെഡി ആയിരുന്നോളം പറഞ്ഞു ഇറങ്ങാനായിട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ആ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്ന സ്ഥലമാണ്. വളരെ മനോഹരമായൊരു സ്ഥലം തന്നെയാണ്. എന്നാൽ കുറച്ച് ഡിഫിക്കൽട്ടായൊരു സ്ഥലം കൂടിയാണ് അത്. നിങ്ങൾക്ക് എന്താണ് ഞാൻ ഡിഫിക്കൽട്ടെന്ന് പറയാൻ കാരണം എന്നുള്ളത് നമ്മുടെ തുടർന്നുള്ള വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഒരുപാട് സ്റ്റെപ്പുകളും കാര്യങ്ങളെല്ലാം ഉള്ളൊരു സ്ഥലമാണ്. സ്കിഡായി ചിലപ്പോൾ ഉരുണ്ടു പോകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ട് നടക്കണം എന്നൊക്കെയാണ് പറയാനുള്ളത്. Thank you.
അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ട് ചോദിച്ചു, ഇത് ശരിക്കും കൊക്കല്ലേ, അപ്പോൾ ഇവിടെ ചാടിയാ ഡെഡാവില്ലേ, അപ്പൊ ഇതിന് എന്തുകൊണ്ട് സൂയിസൈഡ് പോയിന്റ് എന്ന് വിളിച്ചുകൂടാ എന്നുള്ളൊരു ഡൗട്ട് ചോദിച്ചു. ചാടിക്കഴിഞ്ഞ എന്തായാലും ഡെഡാവും, അപ്പൊ സൂയിസൈഡ് പോയിന്റ് ആണ്. ഫൈനലി നമ്മുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റത്തെ ദിവസം ഏകദേശം അവസാനിക്കാറായി. നമ്മൾ ഡിന്നർ കഴിച്ചു. ഇപ്പോൾ ദാ നമ്മുടെ ഫ്രണ്ട് ചിരാഗിൻ്റെ പിറന്നാളാണ്, അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വീണ്ടും കഴിക്കുകയാണ്. ഫുഡിൻ്റെ വീഡിയോ ആയിരിക്കും ഒരു പക്ഷേ ഇതിൽ കൂടുതൽ, കാരണം ഫുഡ് മുഖ്യം ബിഗിലേ എന്നല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതും. അപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ബസ്സിൻ്റെ മുകളിൽ കയറി ഒന്ന് രണ്ട് പിക്കൊക്കെ എടുത്ത് നമുക്ക് ഷെയർ ചെയ്യേണ്ടതൊക്കെയല്ലേ, വൈബാക്കേണ്ട ട്രിപ്പ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് ആ ബസ്സിൻ്റെ മുകളിൽ കള്ളി പിടിച്ച് കയറുകയാണ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നേരിട്ട് കാണാം. അപ്പൊ നമ്മൾ സാവിന്ദ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അങ്ങനെ മൂന്നാമത്തെ ദിവസത്തെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഈ ഒരു ട്രിപ്പിൽ മെയിനായിട്ട് കാത്തിരുന്ന ജീപ്പ് ട്രക്കിങ്ങിനാണ് നമ്മളിനി പോകാൻ പോകുന്നത്. നാല് ജീപ്പുകളാണ് നമുക്ക് പോകാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നാല് ജീപ്പിലും നമ്മൾ യാത്ര തുടങ്ങാൻ പോവുകയാണ്. വേറെ വൈബ് ട്രിപ്പായിരുന്നു. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണണം. നേരെ പോവാം ജീപ്പ് ട്രക്കിങ്ങിന്. നമ്മളേട്ടൻ വണ്ടി ഓടിക്കുന്നുണ്ട്. തുടങ്ങി ഷേപ്പിലുള്ള പാറയാണ്. Thank you.
ഓടിക്കാനറിയുന്നവരെ ഓടിക്കണമെന്ന് മാത്രം. ഇവിടെ ഇപ്പൊ മാറി, ഇപ്പൊ അവരുടെ മുഖമൊക്കെ മാറി. അല്ലേ അതെ. അപ്പൊ ശരിക്കും പറഞ്ഞ ഇത് മറ്റേ സിനിമയെ പോലെ ഇപ്പൊ ഇവിടെ മഴ പെയ്താൽ തമിഴ്നാട്, ഇവിടെ മഴ പെയ്താൽ കേരളം. ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വന്ന വണ്ടി ആ ചേട്ടൻ തന്നെ നമ്മൾ ഇങ്ങനത്തെ ഇവിടെ റൈറ്റ് സൈഡ് അല്ലേ. ഓക്കെ റൈറ്റ് സൈഡ് തിരിഞ്ഞ് വരും. അപ്പൊ നമ്മളിതിന്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പോകാൻ പറ്റില്ല. നമുക്ക് ചെരിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ, നേരെ നടക്കാനുള്ള സ്പേസ് ഒന്നുമില്ല. എല്ലാവരും ഓക്കെ അല്ലേ? ആ അതേ, ഒരു ചെറിയൊരു വളവ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് വല്ല മസിൽ പിടിച്ചുള്ള അവസ്ഥ, ഭയങ്കര ഭയാനൊക്കെ. അത് ശരിയാണല്ലോ, ചേച്ചിക്ക് മാത്രമാണ് ഇവിടെ നേരെ വരാൻ പറ്റുന്നത്. നമുക്കൊന്നും പറ്റില്ല പിള്ളേ. ഞാൻ അതിൻ്റെ ഉള്ളിൽ പെട്ടേ. ഹായ്, ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഏ കൊടുങ്ങാണ്ട് ഞാനിവിടെ എത്തിയേ. പൊളിയാണോ? ഏ വാവ്, ഭയങ്കര രമണി. ഇവിടെ ഒരുപാട് രമണിയുണ്ട്. സൂപ്പർ പ്ലേസ്. നീ അങ്ങടെ പോകണ്ട, ഇങ്ങടെ തന്നെ ആവൂലേ. ഇതിൻ്റെ ഉള്ളിൽ കൂടിയോ, ഇതിൻ്റെ ഉള്ളിൽ കൂടിയോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോകണം. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് ഗോ. ഒരു ഇവിടെ അഹങ്കാരം കൂടിയിട്ട് നിൽക്കാൻ പറ്റില്ല. കുനിഞ്ഞിട്ടേ പോവാം. അങ്ങനെ പോവാം. എങ്ങോട്ട്? ഏതിനെ ഇറങ്ങണത്? കൂടിയോ ചേച്ചി, നമ്മുടെ ചേച്ചി വഴികാട്ടിയായിട്ട് പോകുന്നുണ്ട്. ചേച്ചി വഴിതെറ്റിപ്പോയാ എല്ലാ കാട്ടുവാസികളുടെ അടുത്തെത്തുവേ.
പൊളി പൊളി. അയ്യ അവിടേക്കൊക്കെ ആൾക്കാർ വന്നുണ്ടല്ലോ. വാവ്, ഇവിടുന്ന് താഴ്ത്തു പോയാൽ ഏതെങ്കിലും സ്ഥലം. ചിരാഗെ വാടാ, വേ വാടാ, അതാ പറഞ്ഞ ഹൈറ്റ് വെച്ച് പോരുതെന്ന്. അതോ തളർത്തി. ഇങ്ങോട്ട് വന്നതിനേക്കാളും ടാസ്കാണ് അങ്ങോട്ട് പോവാൻ. സാൽവിയ എങ്ങനെയുണ്ട് വഴി? ഉഷാറല്ലേ? അല്ലല്ലേ, നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാമോ? അപ്പൊ ഞാൻ ഇറങ്ങാണ്. ഓക്കേ, കാലത്തി. ഏ ഹാ, താങ്ക്സ് അക്ഷയ്. ആ പോട്ടെ പോട്ടെ, ആ പോട്ടെ. ആ ഇതാണ് പറയുന്നത്, കൊടുത്താ കൊല്ലത്തും കിട്ടുന്നു. ഇവിടെ അഹങ്കാരം കാണിച്ചിട്ട് കാര്യമില്ല, എണിച്ചിരിക്കാൻ പറ്റില്ല. എഴഞ്ഞഴഞ്ഞ് തന്നെ പോണം. ഇതിപ്പോ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിക്കുള്ള നുഴഞ്ഞുകയറ്റാണോ? ഒരു സംശയം. ചിരാഗേ, നീ എങ്ങോട്ടാ? പെട്ട് നമ്മളങ്ങനെ പുറത്തേക്ക് എത്താറായി. തിങ്ങി നരങ്ങി കെടുന്നിട്ട് തന്നെ പോണം, അല്ലാണ്ട് പറ്റില്ല. ആ നമ്മളൊരു വിധത്തിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ നുഴഞ്ഞു കയറാൻ പഠിച്ചിരിക്കുന്നു ഗൈസ്. ഇനി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറാം. കമ്മോൺ അമ്മേ കൊക്ക. അങ്ങനെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നമ്മുടെ ശബരീസ് മിഷനെ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ പുതിയ ക്യാമറമാൻ നമ്മുടെ പിള്ളേരൊക്കെ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കയറി ഇവിടെ എത്തി. മിനി എങ്ങനെയുണ്ട്? നല്ല അനുഭവം. നുഴഞ്ഞു കയറാൻ പഠിച്ചില്ലേ? നമുക്ക് ഒരുമിച്ച് പാകിസ്ഥാനിലേക്ക് പോവാം, നുഴയാം. Nice place, beautiful. നമ്മുടെ രാഗി നിൽക്കുന്നുണ്ട്, രാഗിയോട് ചോദിക്കാം. രാഗി എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വലിയ കാര്യത്തിൽ കോട്ട കിട്ട് വന്നതല്ലേ, പൊളി എക്സ്പീരിയൻസ്, അത്രേ ഉള്ളൂ. എന്താരാ എന്തുട്ട പറ, ഇതിൻ്റെ ഉള്ളിൽ കൂടി അപ്പം നമ്മൾ നുഴഞ്ഞു കയറി വന്നായിരുന്നു അല്ലേ. രാഹുലേ ഒരിയോ, ഫുള്ള് പാറക്കെട്ടുകൾ നിറഞ്ഞു. ഇതി കൂടെയാണ് നമ്മൾ അങ്ങോട്ട് ഉള്ളിലേക്ക് പോയത്. നമ്മൾ തിരിച്ചതിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വന്നു. അയ്യോ, ത്രേതായുഗമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലത്താണ്. അതായത് രാമകൃഷ്ണന്മാര് ത്രേതായുഗത്തിൽ വന്ന സ്ഥലമാണ് രാമക്കൽമേട്.
രാമൻ വന്ന് രാമേശ്വരം നോക്കിയിട്ടാണ് രാമക്കൽമ എന്നുള്ള പേര് വന്നത്. ആ രാമൻ വന്ന് ഇന്ന കല്ലാണ് ആ ടോപ്പിൽ ടോപ്പിലേക്ക് അവിടെ നിന്നാണ് രാമേശ്വരം അന്ന് നോക്കിയത്. രാമക്കൽമേട് ഏറ്റവും വലിയ പ്രത്യേകത ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന സ്ഥലമാണ് രാമക്കൽമേട്. കാരണം അവിടെയും കടല് ഇവിടെയും കടല് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് കാറ്റ് കൂടുതൽ. നമ്മൾ നിൽക്കുന്നത് ഇവിടുന്ന് 3500 ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, 3500 ഹൈറ്റിലാണ് നിൽക്കുന്നത്. താഴെ ഒരു അമ്പലം കണ്ടോ? ഇവിടെ 1700 കാലഘട്ടത്തില് മൈസൂർ രാജാവ് നേരിട്ട് പണിയിപ്പിച്ച അമ്പലമാണ്. 1700 കാലഘട്ടത്തില് മൈസൂർ രാജാവ് നേരിട്ട് പണിയിപ്പിച്ച അമ്പലമാണ്. അത് ജമീന്ദാർ സിസ്റ്റാണ് അമ്പലം ആക്കിയിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ 2 വർഷം മുമ്പായിട്ട് അവർ ആ പൈസ ഡെപ്പോസിറ്റ് സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട് ആ അമ്പലം കേട്ടോ. അവിടെ 1700 കാലഘട്ടത്തിൽ അന്നത്തെ മൈസൂർ രാജാവ് കൊടുത്ത പല്ലക്കും രഥവും ഒക്കെ ഇന്ന് ആ ടൗണിലുണ്ട്. ആ ടൗൺ പണ്ട് ഇവിടെയായിരുന്നു, മണ്ണിടിച്ചിൽ കാരണം അങ്ങോട്ട് മാറ്റിയിരുന്നു. പിന്നെ ഈ നിൽക്കുന്ന തെങ്ങും തോപ്പുണ്ടോ? അത് തെങ്ങാണ്. ഇന്ന് പറയുമ്പോൾ കള്ളത്തിലാണ് ഇന്ന് റിവിഷനിൽ ഡ്രോൺ ഷോട്ട് വേണ്ടി. കഴിഞ്ഞ വർഷം ഇതേ ദിവസം എടുത്ത ഡ്രോൺ ഷോട്ട് വിഷയമാണ്. അപ്പം ഞാൻ ഇന്ന് ഇയർ ബൈക്കാണ്. പിന്നെ ഈ താഴെ കാണും. പിന്നെ ഈ താഴെ കാണുന്ന സംഭവം കൊണ്ട് ഉരുണ്ട ഇന്ന് മറ്റേ ഉണ്ടോ ക്രിസ്മസ് ട്രീ പോലെ, ആ ക്രിസ്മസ് ട്രീ പോലെ നിൽക്കുന്ന സാധനങ്ങളെല്ലാം ഇതാണ് നമ്മുടെ വാളംപുളിയാണ്, വലിയ വാളംപുളി മരങ്ങൾ. അതുപോലെ അതെല്ലാം ബീട്രൂട്ട് പിന്നെ നില ഒഴിവിട്ടേക്കുന്നു, നിലവിൽ നിലം ഒഴിവിട്ടേക്കുന്നു. അതുപോലെ തന്നെ പച്ച പാടങ്ങളുള്ള ബീട്രൂട്ട്, ഗോവിസ്, ക്യാരറ്റ്, വെണ്ട, നിലക്കടല ഐറ്റംസാണ് ആ കാണുന്ന സംഭവങ്ങൾ. ഏത് വെള്ള അത് ഈ കാണുന്ന കാട്ടിലിടക്കാണോ? അതല്ല അവള് അതാ പറഞ്ഞത്. അത് അതിർത്തി കല്ലിട്ട് ഇപ്പൊ ഇതുണ്ടോ? ഇതുണ്ടോ? ഇതാണ് ആ കാണുന്ന റോഡ്. കേട്ടോ, ഇതാണ് ആ കാണുന്ന കന്നിമാസല. ഇപ്പള് ഇവിടെ അരിയൊക്കെ ചോദിക്കുന്ന ആൾക്കാർ വരാണ്. ഓക്കെ, പിന്നെ ഇതാ മല ചേർന്ന് അവിടെ ടൗൺ ഉണ്ടോ? ലാസ്റ്റ് എൻഡില് മല കാണത്തില്ല, കാരണം അവിടെ മലയുണ്ട്. അത് ബോഡി നായിക്കുന്ന വരും. അതിന്റെ മേലാണ് ബോഡി മറ്റേ മൂന്നാർക്ക്, മൂന്നാറ് മീശപ്പുലി മലക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വരും. മീശപ്പുലി മലക്ക് എങ്ങനെ അവള് നെക്സ്റ്റ് ഈ എമ്മു പോലത്തെ മല ഇങ്ങനോ? ആ മല ചേർന്ന് ഇതുപോലെ ടൗൺ ഉണ്ട് അവിടെ ചേർന്ന്, വെളുത്ത അതാണ് തേനി ടൗൺ. നമുക്ക് 50 ഈ മലയുടെ അപ്പുറം ഞാൻ കാണിച്ചു തന്നു. അതിന് ശേഷം ഈ മലയുടെ തൊട്ടപ്പുറം ഒരു പാളയുണ്ട്, ആ കാണുന്ന സ്ഥലം ചിന്നമന്നൂര്. അതിനുശേഷം തേനി, ആ തേനിയുടെ അപ്പുറം ആ മേഘത്തെ മുട്ടി ലൈറ്റായിട്ട് വെള്ളം കിടക്കുന്നതെല്ലാം കാണാം. അവിടെ കാണുന്നതാണ് നല്ല രീതി കാണാണ്. അത് നമ്മുടെ വൈകാട് മുല്ലപ്പെരിയാറിന്റെ വെള്ളം മനസ്സിലായി. അതിപ്പോ നമുക്ക് കാണുന്നു. അതുപോലെ തന്നെ ഇവിടെ സൂക്ഷി നോക്കിയ ഒരു മല കാണാം. ഈ എമ്മു മല മലയുടെ അപ്പുറം വലിയൊരു മല കാണാം. സൂക്ഷി നോക്കിയാൽ മനസ്സിലായി, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ് കൊടക്കനാൽ, നിങ്ങൾ പോകുന്ന കൊടക്കനാൽ.
പിന്നെ എത്ര സ്ഥലത്ത് അവർ നമ്മളെ വെട്ടിക്കും. അടിപൊളി തമ്പ്രാനെ. ഇവിടെ കയല് ഏതാ വരിക? കയൽ 69. സനിക പിടിച്ചോട്ടോ. സനികയുടെ എക്സ്പ്രഷൻ ആണ് വേണ്ടത്. ഓ ഇടുക്കിക്ക് ഇന്നലെ അതെ. ആ അപ്പൊ ഇടുക്കിയുടെ പുതിയ പിറന്നാൾ വിസിറ്റ് ആണ് ഞങ്ങൾക്ക്. ഹാപ്പി ബർത്ത്ഡേ ഇടുക്കി. അല്ലല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം വളരെ എൻ്റർടൈൻമെൻ്റ് ആയി. നമ്മൾ ഈ ഒരു ട്രിപ്പിന് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെ നമ്മുടെ അനിലേട്ടൻ. അനിലേട്ടനാണ് ഇവിടെ നമ്മളെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത് അല്ലേട്ടോ. അപ്പോൾ എന്തായാലും അനിലേട്ടനെ ഇവിടെ വരുന്നവരെല്ലാവരും കോൺടാക്ട് ചെയ്യണം. അനിലേട്ടനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും ഇവരുടെ ഒരു വെബ്സൈറ്റും ഉണ്ട്. അതെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇടുക്കിയിൽ വരുമ്പോൾ, ഈ രാമക്കൽ മേട് വരുമ്പോൾ നിങ്ങൾ അനിലേട്ടനെ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ ട്രിപ്പ് വേറെ ലെവലാവും അല്ലേട്ടാ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ ട്രക്കിങ്ങും മലകയറ്റും എല്ലാം കഴിഞ്ഞ് നമ്മളിതാ അടുത്ത നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറവിൻ കുറത്തി മല എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇതിൻ്റെ മുകളിലായിട്ടൊരു കുറവൻ്റെയും കുറത്തിയുടെയും പ്രതിമ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോവും ഡി ജെ വിത്ത് ക്യാമ്പ് ഫയർ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ സ്ട്രെയിറ്റ് ടു തൃശ്ശൂർ ശ്രീകൃഷ്ണ കോളേജ്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സ്ഥലത്തെ പറ്റിയും പറയാതിരിക്കാൻ പറ്റില്ല. വളരെ മനോഹരമായി തന്നെ കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഇത്രയും വലിയൊരു പ്രതിമ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ തന്നെ ആ ഒരു കുറവൻ്റെ കയ്യിൽ ഒരു കോഴിയും കുറത്തിയുടെ കയ്യിൽ മകനും. അപ്പോൾ ആ ഒരു പ്രതീകം എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു മനോഹരമായ പ്രതീകമാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഗരുഡൻ്റെ ശില്പത്തിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ആ ഗരുഡൻ്റെ ഒരു സെൻട്രൽ പോർഷനിലേക്ക് നമുക്ക് കയറി ചെല്ലാനായിട്ട് സാധിക്കും. വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് കൊത്തിയെടുത്തിട്ടുള്ള ഒരു പ്രതിമയാണിത്. കാരണം ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും ഇത് നിർമ്മിക്കുന്ന ശില്പി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ നഖമായാലും കൊക്കിലിരിക്കുന്ന ഒരു എല്ലും കഷ്ണമായാലും ഏറ്റവും സെറ്റ് കാര്യങ്ങൾ. അപ്പോൾ അത്രയും മനോഹരമായ ഒരു ശില്പമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഗിവ് അവേ നൽകുന്നുണ്ടെന്ന് സ്റ്റാർട്ടിങ്ങിലേ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു വിന്നറെ നമ്മൾ അനൗൺസ് ചെയ്യുക ഇവിടുന്ന് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ്. ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ നറുക്കെടുപ്പിലൂടെ
ഗിവ്വേയുടെ വിന്നറെ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യുന്ന വീഡിയോയും അന്നിറക്കുന്ന വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പേരും നമ്പറും സ്ക്രീൻഷോട്ടും ഇത് സെൻഡ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഇത് മൂന്നിൽ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അത് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുക, അല്ലാത്ത പക്ഷം നമുക്കത് ഒരു പക്ഷേ തള്ളിക്കളയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പങ്കെടുക്കുക. പിന്നെ നമ്മുടെ രണ്ട് സ്പോൺസേഴ്സ് അവരെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ബാറ്ററി വേണമെങ്കിലോ അല്ലെങ്കിൽ ഗോൾഡ് ലോൺ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇത്രയെല്ലാം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വീഡിയോ വേറെ ലെവൽ വീഡിയോ ആയി. നമ്മുടെ പിള്ളേർ, ഞാനും എല്ലാവരും അടിച്ചു പൊളിച്ചു. ഇത്രയെല്ലാം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ശബരിനാഥ് മണ്ണളി സൈനിങ് ഔട്ട്. ബൈ ബൈ.